നമസ്കാരം, ഞാൻ മൃണാൾ. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ് പഴയ കാലം സൂക്ഷിക്കുന്ന ഇങ്ങനത്തെ കടകളിൽ ഉച്ചയ്ക്ക് എത്തിപ്പെടുക, അവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുക എന്നുള്ളത്. ഇവിടുന്നൊക്കെ കഴിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. അതിനപ്പുറത്ത് എന്താ ജീവിതത്തിലുള്ളത്? കഞ്ഞി വെള്ളം, ഒരു ചട്ടിക്കകത്ത് ഇത്തിരി തണുത്ത പഴയ കഞ്ഞി, പഴം കഞ്ഞി, കപ്പ, പുഴുക്ക്, തൈര്, അച്ചാർ, അത് പോരാഞ്ഞിട്ട് ഇവിടെ ഉണക്ക മീൻ, ഉണക്ക മുളക്. ഇവനേതാ? ആ, ഇവൻ ടെക്നി കളർ മുളകാണ്. ഇത് കപ്പയും ചിക്കനുമാണ്, അതിൻ്റെ മുകളിൽ ഉള്ളി. ഇത് കപ്പയും ബീഫും ആകുന്നു. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, പുഴുക്ക് വേണ്ട, പഴങ്കഞ്ഞി കുടിക്കാത്ത ഒരുത്തനുണ്ട് ഇവിടെ. ഞാൻ വലിയ ആളാണ്. അവൻ ബട്ടർ നാൻ, ഹംഗേറിയൻ ഗുലാഷ്, അമേരിക്കൻ പോംഫ്ലെറ്റ് ഇതൊക്കെയേ കഴിക്കുള്ളൂ. അവനെ കൊണ്ട് പണിയെടുപ്പിക്കാം. എടാ, അത് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട, നല്ല വിശാലായിട്ട് കിട്ടോ. ചക്കൻ്റെ കുറപ്പടക്കം പോരട്ടെ, മതി. ആ ചിക്കൻ്റെ പീസ്, ചിക്കൻ്റെ പീസ് കിട്ടി ഇത് കഴിച്ചു നോക്കണം. ആ കറിയുടെ ടേസ്റ്റ് അതിൻ്റെ ചുറ്റും അനുഭവിക്കാനുണ്ട്. അമ്മാരി ടേസ്റ്റുള്ള ചിക്കനാണ്. നാടൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ പോയി നമ്മൾ പെടൂലേ, പെടൂലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകാൻ ബസ്സില്ല, വണ്ടിയില്ല, അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ചില സ്ഥലത്തൊക്കെ പോയി പെടും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഭക്ഷണമൊന്നും ഒരുക്കിയിട്ടുണ്ട് അവിടെ അന്ന് രാത്രി. അപ്പോൾ എന്തു ചെയ്യും, അവിടെ ഉള്ളൊരു കോഴിയെ നമ്മളെല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലും, എന്നിട്ട് കറി വയ്ക്കും. ഒരു മുന്നൊരുക്കമൊന്നും ഇല്ലാതെ അങ്ങനെ കറി വെക്കുമ്പോൾ ഏകദേശം കറി ഇതുപോലെ ഇരിക്കും. ഉണക്ക മീനായ നമുക്ക് ഇത് ഇതിനകത്തോട്ട് ലയിച്ച് ചേരട്ടെ. ചമ്മന്തി അവർകളെ നമുക്ക് ഇവിടെ വെക്കാം. ഈ പഴങ്കഞ്ഞി വേണ്ടാന്ന് വെച്ച് നടക്കുന്നവനൊക്കെ എന്ത് ചെയ്യും എന്ന് പറയാം. ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതായിരിക്കും അവൻ്റെ ഉന്നം. ആരോട് പറയാം? ചമ്മന്തിയിലോട്ട് അടിയോ. കപ്പയോടെ, കപ്പയോടെ ഷോണേ, താങ്ക് യു. ബീഫേ, കപ്പേ, മതി, താങ്ക് യു. ഈ കപ്പ ഇടയിലിടയിൽ ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ബീഫ് ഇതിലോട്ട് ലയിച്ചങ്ങ് ചേരട്ടെ. എങ്ങനെയൊന്നും ബീഫിൻ്റെ ടേസ്റ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ലാതെ വേറെ എപ്പടി, ഇറ്റ്സ് ഇംപോസിബിൾ, നടക്കില്ല. മീൻ കറിയിൽ മീൻ, വയറെന്ന് അറിയുന്നതേ നമ്മളറിയൂല, എക്സൈറ്റ്മെൻറ്റിൽ എങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അച്ചാർ, നാരങ്ങ അച്ചാർ, ഉണക്കമീൻ
ഒരു കിക്കുണ്ടല്ലോ. രണ്ട്